ഗാർഡനിൽ എന്നും ഈ പച്ചപ്പും അതുപോലെ തന്നെ നിറച്ച് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് ഗാൽഫീമിയ ട്രയാലിസ് എന്ന് പറയുന്ന ഈ ചെടി കേട്ടോ. ഈ ചെടി വളർത്തുന്നത് പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയാണ്. ഷീബ എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ആ അമ്മയാണ് ഈ ചെടി വളർത്തിരിക്കുന്നത് കേട്ടോ. അവരെ വീട്ടിലിത് നിറച്ച് പന്തലിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മഞ്ഞ് പൂവുണ്ട്. എന്നും ഈ പൂക്കളുണ്ടാവും. ഒരുവിധം എല്ലാ പൂവില്ലാത്തൊരു ടൈമില്ല. എപ്പോഴും ഇങ്ങനെ നിറച്ച് പൂത്തിരിക്കുന്ന ഒരു ടൈം തന്നെയാണുള്ളത്. നല്ല നല്ല ഭംഗിയുള്ള മഞ്ഞ കളറ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷൻ്റെ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് സൺലൈറ്റാണ്. കണ്ടോ, ഇത് നിൽക്കുന്ന ഈ ഏരിയ തന്നെ നോക്കും, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അതായത് മേലെയാണ്, ഫസ്റ്റ് ഫ്ലോറിനോട് ചേർന്നിട്ടാണ് ഇത് നിറച്ചു ഇങ്ങനെ പന്തലായിട്ടിട്ട് നിൽക്കുന്നത് വീടിൻ്റെ. അപ്പം നല്ല വെയിൽ വേണം, അതുതന്നെയാണ് മെയിനും. അതുപോലെ വെള്ളം നനച്ച് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും വളമൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്നത് ഇട്ട് കൊടുക്കുക. വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവിടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെ മുളപ്പിക്കുകയെന്ന് വെച്ചാൽ, അതിൻ്റെ കുഞ്ഞു കമ്പുകളില്ലേ, അത് മുറിച്ച് നമുക്കത് കുഴിച്ചിടാം. അതുപോലെ ഇതിൻ്റെ ചെറിയ ചെറിയ കായകളുണ്ടാവും, അത് വീണ്ടും ചെടികളുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ, അത്രയും മനോഹരമാണ് കാണാൻ. അപ്പോൾ ഈ ചെടി നഴ്സറിയിലൊക്കെ കാണാറുണ്ടെങ്കിലും ഇത്രയും ഞാൻ ഇത്രയും അധികമായിട്ട് കണ്ടിട്ടില്ല. ഒരു പോട്ടിലൊക്കെ ഇങ്ങനെ ബുഷിയായിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനത്തെ ചെടി, ഈ ചെടിയും മഞ്ഞ പൂവിട്ടിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായി അങ്ങ് ഫ്രീ ആയിട്ട് വളരാൻ അനുവദിച്ച കാരണമായിരിക്കണം ഇത്രയും ഇത് പടർന്ന് പന്തലിച്ച് വീടിൻ്റെ മേപ്പോട്ടൊക്കെ കയറിപ്പോയി അങ്ങനെ നിറച്ച് പൂവിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് രീതിയിലും വളർത്താം. അധികം സ്ഥലപരിമിതിയൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ബുഷിയായിട്ട് വളർത്താം. അത്യാവശ്യം വെയിലിലോടുത്ത് വെച്ചാലും ഇതുപോലെ നല്ലവണ്ണം പൂവുണ്ടാവും. ഇനി കുറച്ച് ഇതുപോലെ നല്ല ഒരു തണലും കൂടെ വേണം, നല്ല പച്ചപ്പും വേണം എന്നുള്ളവർക്ക്, കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ നിറച്ച് മേലോട്ട് പടർത്തി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് വീടിൻ്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിലും അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ കയർ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വെയിറ്റ് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളുടെ ഭാരം കാരണമോ അങ്ങനെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണിത്. അതിൻ്റെ ഭയങ്കര ഒരു ക്രീപ്പറല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കയറൊക്കെ വെച്ച് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ വീട്ടിൽ ക്വാറൻറ്റൈൻ ഇരിക്കുമായിരുന്നു പുറത്തുനിന്ന് വന്ന സമയത്ത് കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്ന് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതും സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതും അതൊക്കെ ഞാൻ കാണുന്നതും. അതിനുശേഷമാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് ഗാർഡനിങ് വീഡിയോസാണ് ഇപ്പോൾ റെഗുലറായിട്ട് ഇട്ട് വരുന്നത്. അതിന് മുന്നേ കുറച്ച് ക്രാഫ്റ്റും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് എനേബിൾ ആക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ല ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.